വാട്സപ്പ് ഉപയോഗിക്കുന്നത് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം വാട്സപ്പിൽ ഒഫീഷ്യലായി നമുക്ക് നൽകാത്ത നിരവധി കാര്യങ്ങളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത്. വാട്സപ്പിൻ്റെ നിരവധി ഫീച്ചറുകൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊരിക്കലും വാട്സപ്പിൻ്റെ ഒഫീഷ്യലായി നമുക്ക് നൽകിയിട്ടുള്ള ഫീച്ചറുകളല്ല. എന്നാൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ. ആ ഒരു ആപ്ലിക്കേഷനിൽ നിരവധി കാര്യങ്ങളാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കുന്നത്. ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് ആ ഒരു ആപ്ലിക്കേഷനിൽ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വാട്സ് ടൂൾ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു വാട്സ് ടൂൾ എന്ന പേരിൽ തന്നെ. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കൂടുതൽ ഫീച്ചറുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാകുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചില ഗ്രാൻഡ് പെർമിഷനുകൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് സെർവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പിലെ സ്റ്റാറ്റസ് ഷെയർ ചെയ്ത ആളുകളെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കടന്ന് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈയൊരു സ്റ്റാറ്റസ് വീഡിയോകളും ഫോട്ടോകളും നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെ വാട്സപ്പിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കും ഇവിടെ വെച്ചുകൊണ്ട് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി മാറ്റാനൊക്കെ സാധിക്കും. രണ്ടാമത്തെ ഫീച്ചർ സേവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലത്തെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ജിഫ് മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നിരവധി ഫീച്ചറുകൾ പരിചയപ്പെടുത്താനുള്ളത് കൊണ്ട് നമുക്ക് ഓരോന്നും വ്യക്തമാക്കി പരിചയപ്പെടുത്തുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക. നാലാമതായി നമുക്ക് ക്രിയേറ്റ് ന്യൂ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷനാണ്. നമുക്ക് സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ പല ഫീച്ചറുകളും നമുക്ക് പണം കൊടുത്ത് വാങ്ങേണ്ട ഫീച്ചറുകളാണ്. നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന നിരവധി ഫീച്ചറുകൾ ഇതിൽ ലഭ്യമാണ്. നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കി ഉപയോഗിക്കുക. അടുത്തതായി നമുക്ക് സ്പ്ലിറ്റ് ലോങ് വീഡിയോ എന്നൊരു ഓപ്ഷനുണ്ട്. നേരത്തെ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ 30 സെക്കൻഡ് വീഡിയോ ഷെയർ ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 15 സെക്കൻഡിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ ഒരു സ്പ്ലിറ്റ് വീഡിയോ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഇവിടെ സെലക്ട് വീഡിയോ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് വലിയ വീഡിയോകൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തു തരും. ഇവിടെ നമുക്ക് താഴെയായിട്ട് ഡയറക്റ്റ് ചാറ്റ് വിത്ത് അൺസേവ്ഡ് നമ്പർ എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഫീച്ചർ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാത്ത നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു നമ്പർ സേവ് ചെയ്തിട്ടില്ല, എന്നാൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എൻ്റർ വാട്സപ്പ് നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയിലുള്ള നമ്പറാണെങ്കിൽ 9+91 എന്ന് ക്ലിക്ക് ചെയ്യുക. സൗദിയിലോ മറ്റോ ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺട്രി കോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതുപോലെ കൺട്രി കോഡ് സെലക്ട് ചെയ്യാം. താഴെ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അത് എൻ്റർ മെസ്സേജ് എന്ന് സെൻഡ് ചെയ്യുക. തുടർന്ന് വാട്സപ്പ് ബിസിനസ്സാണോ ഉപയോഗിക്കുന്നത് അതല്ല സാധാരണ ഉപയോഗിക്കുന്ന വാട്സപ്പാണോ എന്നിവിടെ ഈ കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജ് കൂടി ഈ ഒരു നമ്പറിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സെൻഡ് ഇമേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഈ സെൻഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യാത്ത നമ്പറിലേക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ഫീച്ചറാണ് ഫോർവേഡ് ടു ആൾ വാട്സപ്പ് കോൺടാക്റ്റ് എന്ന ഒരു ഓപ്ഷൻ. നമുക്കറിയാം വാട്സപ്പിൽ ഇപ്പോൾ ഫോർവേഡ് ചെയ്യാനുള്ള ലിമിറ്റ് ഒരാളിലേക്ക് മാത്രമാണ് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ ഇവിടെ ഫോർവേഡ് ടു ആൾ വാട്സപ്പ് കോൺടാക്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് കോൺടാക്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന എൻ്റർ മെസ്സേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ വാട്സപ്പിലേക്ക് എല്ലാം ഒരൊറ്റ ക്ലിക്കിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി ക്വിക്ക് റീപ്ലൈ എന്നൊരു ഓപ്ഷനാണ്. ക്വിക്ക് റീപ്ലൈ എന്ന ഓപ്ഷൻ അധിക പേർക്ക് ഉപകാരമുണ്ടാകും. നമുക്കറിയാം നമ്മൾ ഫ്രീ ആയിരിക്കാത്ത സമയത്ത് ഓഫീസ് ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റീപ്ലൈ മെസ്സേജ് കൊടുക്കാൻ സാധിക്കും. അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് റീപ്ലൈ നൽകും. ഇതിൽ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ചില മെസ്സേജുകൾ ഇവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വിളിക്കാമെന്നോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം കോൺടാക്ട് ചെയ്യാമെന്നോ ഒക്കെ മെസ്സേജ് സെൻഡ് ചെയ്ത് സേവ് ചെയ്ത് നിങ്ങൾക്ക് കൺട്രി കോഡോട് കൂടി മൊബൈൽ നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ റീപ്ലൈ നൽകും. വേണമെങ്കിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നമ്പറുകളിലേക്ക് ഇത്തരം മെസ്സേജുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. താഴെ നമുക്ക് സെർച്ച് പ്രൊഫൈൽ ഓൺ വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. കാരണം നമ്മളെ ആരെങ്കിലും വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹം ഏത് പ്രൊഫൈലാണ് ഇട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ സാധിക്കും. സെർച്ച് പ്രൊഫൈൽ ഓൺ വാട്സപ്പ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് ആണോ അല്ലെങ്കിൽ സാധാരണ വാട്സപ്പ് ആണോ ഉപയോഗിക്കുന്നതെന്ന് സെലക്ട് ചെയ്തുകൊണ്ട് താഴെ സെർച്ച് പ്രൊഫൈൽ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ വെച്ച് അറിയാൻ സാധിക്കുന്ന ഫീച്ചറാണ്. തൊട്ടടുത്തായിട്ട് ഫണ്ണി മെസ്സേജസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റി ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് ടെക്സ്റ്റ് ചെയ്യാണ്. തുടർന്ന് സ്റ്റൈലിഷ് മെസ്സേജ് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും ഹാപ്പി ബർത്ത്ഡേ എന്ന ഒരു പ്രത്യേക സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ അത് വേറെ സ്റ്റൈലിലേക്ക് മാറ്റാം. ഇവിടെ ടെക്സ്റ്റ് റിപ്പീറ്റർ വേണമെങ്കിൽ, അതായത് ഒരാൾക്ക് ഇതേ മെസ്സേജ് ഒരു ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 10 വേണമെങ്കിൽ റിപ്പീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത ആ ഒരു മെസ്സേജ് 5 പ്രാവശ്യം ഇതുപോലെ ടെക്സ്റ്റ് ആകും. തുടർന്ന് താഴെ കാണുന്ന കോപ്പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാട്സപ്പിലേക്ക് ഇതിലോ ഇതുപോലെ ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എംപ്റ്റി മെസ്സേജ് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിൽ നമുക്കൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇമോജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മാത്രമേ സെൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു എംപ്റ്റി മെസ്സേജ്, അതായത് ഒരു ഫ്രീ ആയിട്ട് ബ്ലാങ്ക് ആയ മെസ്സേജ് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ നമുക്ക് അതിനും സാധിക്കും. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി സെൻഡ് എംപ്റ്റി മെസ്സേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെ നമ്പർ സെലക്ട് ചെയ്തുകൊണ്ട് അതായത് ഒരു ബ്ലാങ്ക് ആയിട്ടൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. തൊട്ടടുത്തായിട്ട് റിക്കവർ ഡിലീറ്റഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് അവർ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഇവിടെ എനേബിൾ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ തുറന്ന നിരവധി ഫീച്ചറുകളാണ് നിങ്ങൾക്ക് താഴെ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റിക്കർ മേക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻസിൽ ഡ്രോയിങ്ങിലൂടെ ഒരു സ്റ്റിക്കർ ടെക്സ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു സെലക്ട് കളർ ചെയ്തു. തുടർന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ചിത്രം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇനി ആ ചിത്രത്തിൻ്റെ ഫോണ്ട് അല്പം വലുപ്പം കൂടുന്നതിന് വേണ്ടി ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ഇവിടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു ഫീച്ചറാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇമോജി സ്റ്റിക്കറുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിരവധി ഫീച്ചറുകൾ ഓരോന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ നിരവധി ഫീച്ചറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് നിർബന്ധമായും ഉപയോഗിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.